ബ്ലൂ ബീറ്റൻ പ്രാണിശല്യം കാരണം ഉദുമ ഉദയമംഗലത്ത് പാടശേഖരത്ത് നെൽകൃഷിക്ക് വ്യാപക നാശം. 40 ഏക്കറിലാണ് കൃഷി നശിച്ചിരിക്കുന്നത്. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ഉദയമംഗലം പാടശേഖരത്തിൽ 40 ഏക്കറിലാണ് നെൽകൃഷി നശിപ്പിക്കുന്ന ബ്ലൂ ബീറ്റൽ എന്ന ചെറുപ്രാണിശല്യം വ്യാപകമായിരിക്കുന്നത്. ഒരു നെൽച്ചെടിയിൽ മാത്രം 15 മുതൽ 20 വരെ പ്രാണികളാണ് ഉള്ളത്. നെൽച്ചെടിയുടെ നീര് വലിച്ചെടുത്ത് നെല്ലിലകൾ തിന്ന് നശിപ്പിക്കുകയാണ് ബ്ലൂ ബീറ്റൽ. പ്രാണിശല്യം കാരണം കൊയ്യാൻ ഒരു മാസം മാത്രം ബാക്കിയുള്ള നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി വൈക്കോലിന് സമമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഞാറ് എടുക്കാനും കുറേ ബുദ്ധിമുട്ടി. നമ്മൾ കുറേ എവിടെയെല്ലാം പോയിട്ടാണ് ഞാറ് കൊണ്ടുവന്നത്. പിന്നെ അതിനും കുറേ ബുദ്ധിമുട്ടി എല്ലാം ഇതായത് കൊണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കണ്ണിന് വെള്ളം വരുന്ന പറഞ്ഞല്ലേ. ഇപ്പോൾ വൈക്കോല് സഹ കിട്ടില്ലല്ലോ. വൈക്കോല് എന്ത് കിട്ടിയെങ്കിൽ അതും കൂടി നമുക്കൊരു ഉപകാരം കിട്ടിയായിരുന്നു. പ്രാണിശല്യം ചെറുക്കാൻ ജൈവ കീടനാശിനി പ്രയോഗിച്ചെങ്കിലും ഫലവത്തായില്ല. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് ജില്ല ജൈവ ജില്ലയായി പ്രഖ്യാപിച്ചതിനു ശേഷം ഇവിടെ കീടനാശിനി, രാസകീടനാശിനി വീര്യം ഉള്ളത് കൂടുതലുള്ളത് അനുവദിക്കുന്നില്ല, ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പം വീര്യം കുറഞ്ഞ പിന്നെ കീടനാശിനി ഉപയോഗിച്ചാൽ ഈ ഇപ്പോഴുള്ള ഈ ഇതിൻ്റെ പുഴു ഒന്നും പോകുന്നില്ല, ഒരു ചാഴിയും പോകുന്നില്ല. പിന്നെ ജൈവ കീടനാശിനി ഉപയോഗിച്ചാൽ ഇത് വെറുതെ അത് പിന്നെ കളയാന്നല്ല, വെറുതെ നശിപ്പിക്കാനല്ല, നമുക്ക് ആ നഷ്ടം സംഭവിക്കുന്നല്ലാതെ ഒരു ഗുണമില്ല. ഇതിപ്പോൾ ഈ 40 ഏക്കർ സ്ഥലത്ത് കംപ്ലീറ്റ് നിങ്ങളപ്പുറത്ത് ആ കംപ്ലീറ്റ് പോയതാണ്. ഇതുവരെ ആയിട്ടും പിന്നെ ഇത്രയും പിന്നെ ഒരു നാശം സംഭവിച്ച ഒരു വർഷം നമ്മുടെ അടുത്ത അടുത്ത ചരിത്രത്തിൽ നമ്മൾ അറിവ് ഇല്ലാട്ട് 54 വയസ്സായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും കൂടുതലായിട്ട് നശിച്ചവർ, കൃഷി നശിച്ചവർ ഒന്ന് പിന്നെ മഴ കാലവർഷം പിന്നെ മെയ് 27 തുടങ്ങിയ കാലവർഷം ഇപ്പോൾ 10 ദിവസം മുമ്പാണ് നിർത്തിയത്. 3 മാസം തുടർച്ചയായിട്ട് മഴ വന്നതാണ്. ഇപ്പോൾ ഒരു ചൂട്, ഇതിനൊരു നട്ടതിന് ശേഷം ഒരു ചൂട് കിട്ടിയിട്ടില്ല. കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ 50 ഓളം കർഷകർ ചേർന്നാണ് കൃഷി നടത്തി വരുന്നത്. ബ്ലൂ ബീറ്റലിനെ ചെറുക്കാൻ സാധിക്കാത്തത് കൃഷിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്.